സിസി പുനഃസംഘടനാ പട്ടിക വീണ്ടും പ്രതിസന്ധിയിൽ. ജംബോ പട്ടിക അംഗീകരിക്കാനാവില്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കി. പട്ടിക ചുരുക്കാൻ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് തിരക്കിട്ട ചർച്ചകൾ ഡൽഹിയിൽ തുടരുകയാണ്. അതേസമയം ഉമ്മൻചാണ്ടി കേരളത്തിലേക്ക് മടങ്ങി. തിരുവനന്തപുരത്ത് നിന്ന് വി ആർ കാർത്തിക് ചേരുകയാണ് വിവരങ്ങളുമായി. വി ആർ കാർത്തിക്, ഇപ്പോൾ എന്തു കാര്യത്തിൽ തട്ടിയാണ് പുനഃസംഘടന വൈകുന്നത്? ഹൈക്കമാൻഡ് ജംബോ പട്ടിക വേണ്ട എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഗ്രൂപ്പുകളുടെ പിടിവാശി ഇപ്പോൾ ഏത് രീതിയിലാണ്? കെപിസിസി പുനഃസംഘടന വീണ്ടും പ്രതിസന്ധിയിൽ. ജംബോ പട്ടിക, ഗ്രൂപ്പുകൾ സമർപ്പിച്ച ജംബോ പട്ടിക അംഗീകരിക്കാനാവില്ല എന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നു. ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് വീണ്ടും നീളുന്ന സാഹചര്യമാണ് കെപിസിസി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ളത്. ജോസഫ് വാഴക്കിനെ ഉൾപ്പെടുത്തണം എന്ന ആവശ്യമാണ് രമേശ് ചെന്നിത്തല ഏറ്റവും ഒടുവിലായി ഉന്നയിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ പിടിവാശിയിൽ ടി സിദ്ദിഖിനെ വൈസ് പ്രസിഡന്റായി നിയമിക്കുന്ന സാഹചര്യം ഇന്നലെ ഉരുത്തിരിഞ്ഞിരുന്നു. പക്ഷേ ഇതൊക്കെ ഹൈക്കമാൻഡിനെ വല്ലാത്ത രീതിയിൽ അതൃപ്തിയിലാക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. കാർത്തിക് ചേരുന്നു. കാർത്തിക്, വിവരങ്ങൾ. കഴിഞ്ഞ 10 ദിവസത്തിനിടെ കേരളത്തിലെ 3 നേതാക്കളും അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡ് പ്രതിനിധികളും ഒന്നിച്ചിരുന്ന് 3 തവണ ചർച്ച നടത്തിയിട്ടും കേരളത്തിലെ KPCC പുനഃസംഘടനാ പട്ടികയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ തർക്കം തീരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ഇന്നലെ നടന്ന ചർച്ചയിലും അന്തിമ തീരുമാനം ആയില്ല. ജംബോ പട്ടിക ചുരുക്കണം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കഴിഞ്ഞ ദിവസം ദില്ലിയിലെത്തിയത്. എന്നാൽ ജംബോ പട്ടിക ചുരുക്കാനുള്ള നീക്കങ്ങൾ പാളി. MPമാരടക്കം അവരുടെ സ്വന്തം നിലയിലുള്ള പേരുകൾ നിർദ്ദേശിച്ചു. ഇതോടുകൂടി KPCC അധ്യക്ഷൻ ഇന്നലെ ഹൈക്കമാൻഡിന് കൈമാറിയ പട്ടികയിൽ 133 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ പട്ടിക അംഗീകരിക്കാനാവില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഹൈക്കമാൻഡ് പട്ടിക വെട്ടിച്ചുരുക്കുന്ന കർശന നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകി. ഇന്ന് വൈകിട്ട് മുമ്പായി ചർച്ചകൾ തീരുമാനമായില്ലെങ്കിൽ പട്ടിക വീണ്ടും വൈകാനാണ് സാധ്യത. കാരണം നിലവിൽ കൈമാറിയ പട്ടിക ഒപ്പിടാനാകില്ല എന്ന കടുത്ത നിലപാടിലാണ് ഹൈക്കമാൻഡ് ഉള്ളത്. അതിൽ പ്രധാനം നേതാക്കളുടെ ബാഹുല്യം തന്നെയാണ്. വെട്ടിച്ചുരുക്കി ഒരു പട്ടിക എന്ന നീക്കവുമായാണ് നേതാക്കൾ ഡൽഹിയിലെത്തിയത്. എന്നാൽ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ എണ്ണം കൂടി 4-6 വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം 10-13 അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം 20 ആക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഡൽഹിയിലെത്തിയതെങ്കിലും അത് 36 മാറി. ഇത്തരത്തിൽ ഓരോ തവണ ചർച്ചകൾ നടത്തുമ്പോഴും നേതാക്കളുടെ എണ്ണം കൂടുന്നു, അവർ നൽകുന്ന പേരുകളുടെ എണ്ണം കൂടുന്നു. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സാഹചര്യം എന്ന കാര്യത്തിലാണ് ഹൈക്കമാൻഡിന് അതൃപ്തിയുള്ളത്. രണ്ടാം നിര നേതാക്കൾ ഇതിൽ ഹൈക്കമാൻഡിനെ സമീപിക്കുകയും ചെയ്തു. ഇനിയുള്ള ചർച്ചകൾ നിർണായകമാകും. തിരക്കിട്ട ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഉമ്മൻചാണ്ടി ഇന്നലെ കേരളത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. മഹാ ജംബോ പട്ടികയാണ് KPCC ആ രീതിയിൽ സമർപ്പിച്ചത്. നേതാക്കൾ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരുടെ എണ്ണം 6 തർക്കം തീരുന്നില്ല. KV തോമസിന് പകരം ജോസഫ് വാഴക്കനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കണം എന്ന ഐ ഗ്രൂപ്പിന്റെ കടുംപിടുത്തമാണ് പുതിയ പ്രതിസന്ധി. ഇന്ന് പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. മുല്ലപ്പള്ളിയുടെ കടുംപിടുത്തം വിലപ്പോയില്ല. ജംബോ പട്ടികയും ഇരട്ടപ്പദവിയും ഉണ്ടാകില്ലെന്ന KPCC അധ്യക്ഷന്റെ നിലപാട് ഗ്രൂപ്പ് സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ പാഴ്വാക്കായി. നേതാക്കൾക്ക് മുന്നിൽ ഹൈക്കമാൻഡ് മുട്ടുമടക്കിയതോടെ പുറത്തിറങ്ങാൻ പോകുന്നത് മഹാജംബോ പട്ടിക. 6 വർക്കിംഗ് പ്രസിഡന്റുമാർ, 13 വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ 127 പേരാണ് പട്ടികയിലുള്ളത്. 36 ജനറൽ സെക്രട്ടറിമാരും 70 സെക്രട്ടറിമാരും പട്ടികയിലുണ്ട്. ചർച്ചകൾ പൂർത്തിയായി. പട്ടിക ഇന്ന് പുറത്തിറങ്ങും. ചർച്ചകൾ പൂർത്തിയായി. പട്ടികയിൽ അന്തിമധാരണയിൽ എത്തിയതിനിടയിലാണ് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി തർക്കം ഉടലെടുത്തത്. മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിന് ടി സിദ്ദിഖിനെ ഉൾപ്പെടുത്തണമെന്ന നിലപാട് എ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചു. 4 വർക്കിംഗ് പ്രസിഡന്റുമാർ മാത്രമെങ്കിൽ സിദ്ദിഖിനെ ഉൾപ്പെടുത്തേണ്ടെന്ന് ഉമ്മൻചാണ്ടി നേരത്തെ നിലപാടെടുത്തിരുന്നു. എന്നാൽ 5 പേർ വർക്കിംഗ് പ്രസിഡന്റാകുന്ന സാഹചര്യത്തിൽ സിദ്ദിഖിനെ ഉൾപ്പെടുത്തണമെന്ന് ഉമ്മൻചാണ്ടി നിലപാട് കടുപ്പിച്ചു. ഒടുവിൽ സിദ്ദിഖിനെ കൂടി വർക്കിംഗ് പ്രസിഡന്റായി ഉൾപ്പെടുത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. സിദ്ദിഖിന് പകരം യു രാജീവൻ കോഴിക്കോട് DCC പ്രസിഡന്റാകും. തൃശൂർ DCC പ്രസിഡന്റായി MB വിൻസെന്റിനെയും നിശ്ചയിച്ചേക്കും. ന്യൂസ് 18 ഡൽഹി. ഒരാൾക്ക് ഒരു പദവി മതിയെന്ന് പറഞ്ഞ് DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച TN പ്രതാപൻ MPക്ക് KPCC വൈസ് പ്രസിഡന്റിന്റെ ഭാരിച്ച പദവി. കോൺഗ്രസ് ശരിയല്ലെന്ന് പറഞ്ഞ് BJPയിൽ പോയി സ്ഥാനാർത്ഥിയായ മോഹൻ ശങ്കർ ഇപ്പോൾ ജനറൽ സെക്രട്ടറി. പേരുകൾ കണ്ട് പട്ടികയിലുള്ളവർ പോലും അമ്പരന്ന് നിൽക്കുന്ന സ്ഥിതി. ഞാൻ 15 വർഷം MLA ഇരുന്നാലാണ്, 6.5 വർഷം പഞ്ചായത്ത് ജനപ്രതിനിധി അയാളാണ്, 2 പതിറ്റാണ്ട് ജനപ്രതിനിധി അയാളാണ്, KPCC സെക്രട്ടറി ആയിരുന്നാലാണ്, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും
ഒക്കെ KPC അങ്ങനെ എല്ലാവരും രംഗത്തും വന്നാലാണ്. എന്നെ അറിയുന്നവർക്ക് എന്നെ കുറിച്ച് അറിയാം. ഒരു പദവിയിലും താല്പര്യമില്ലെന്ന് പ്രഖ്യാപിച്ച് DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച TM പ്രതാപൻ പറഞ്ഞ വാചകങ്ങളാണിത്. 15 വർഷം MLA 6.5 വർഷം പഞ്ചായത്തംഗവും KPCC ഭാരവാഹിത്വവും ഉണ്ടായിരുന്ന പ്രതാപൻ DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് കത്ത് നൽകിയത് 2019 ജൂലൈ 6 MPയുടെ ചുമതല ഉള്ളതിനാൽ പാർട്ടി ഉത്തരവാദിത്വം ഏൽക്കാനാവില്ലെന്ന് പറഞ്ഞ ആ പ്രതാപൻ MP സ്ഥാനത്തിനൊപ്പം ഇനി വഹിക്കാൻ പോകുന്നത് KPCC വൈസ് പ്രസിഡന്റ് എന്ന ഭാരിച്ച ജോലി. മുൻ മുഖ്യമന്ത്രി R ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ KPCC ജനറൽ സെക്രട്ടറി ആയതറിഞ്ഞ് ഗ്രൂപ്പ് നേതാക്കൾക്ക് പോലും ഞെട്ടൽ മാറിയിട്ടില്ല. ഗ്രൂപ്പുകൾ കൊടുത്ത പട്ടികയ്ക്കൊപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകിയ മോഹൻ ശങ്കറിന്റെ പേരിനും ഹൈക്കമാൻഡ് തുല്യം ചാർത്തുകയായിരുന്നു. 1996 കോട്ടയത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് TK രാമകൃഷ്ണനോട് തോറ്റ മോഹൻ ശങ്കറെ 10 വർഷം കഴിഞ്ഞ് കണ്ടു. 2006 കൊടുങ്ങല്ലൂരിൽ താമരചിഹ്നത്തിലായിരുന്നു മത്സരിച്ച് തോറ്റത്. ആ മോഹൻ ശങ്കറാണിപ്പോൾ KPCCയുടെ പുതിയ ജനറൽ സെക്രട്ടറി. പട്ടികയിലെ അത്ഭുതങ്ങൾ ഇവിടെയും തീരുന്നില്ല. വർക്കിംഗ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി തുടങ്ങിയ പദവികളിലെത്തിയത് 50-ലേറെ നേതാക്കൾ. ഇതിൽ 50 വയസ്സ് തികയാത്തതായി ഉള്ളത് ആകെ 5 പേർ. CR മകേഷ്, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ്, അൻവർ സാദത്ത്, അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ എന്നിവർ. 40 വയസ്സ് പിന്നിട്ട ഈ 5 പേർക്ക് കിട്ടിയ കസേരയാണ് ഇപ്പോഴത്തെ യുവ പ്രാതിനിധ്യം. 50 വയസ്സ് തികയാത്ത ആരെങ്കിലും കോൺഗ്രസിന്റെ പട്ടികയിലുണ്ടോ എന്നറിയാൻ കേന്ദ്ര സർക്കാരിന്റെ പൌരത്വ പട്ടിക പുറത്തുവരേണ്ട അവസ്ഥയാണിപ്പോൾ. തിരുവനന്തപുരത്ത് നിന്നും TG സജിത്ത്, ന്യൂസ് 18. ആരുടെ ആകും നയപ്രഖ്യാപനം? പൌരത്വ നിയമത്തിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി സർക്കാർ തയ്യാറാക്കിയ നയപ്രഖ്യാപനത്തോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സമീപനം എന്താകുമെന്നാണ് സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഉറ്റുനോക്കുന്നത്. നയപ്രഖ്യാപനം മുഴുവനായി വായിക്കാത്ത സംഭവങ്ങൾ സംസ്ഥാന നിയമസഭയിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. സർക്കാർ അച്ചടിച്ചു നൽകിയ പ്രസംഗം മുഴുവൻ ഗവർണർ വായിച്ചില്ലെങ്കിലും വായിച്ചതായി കണക്കാക്കുമെന്നാണ് ചട്ടം. നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ പൂർത്തിയാക്കാത്ത സംഭവങ്ങൾക്ക് കേരള നിയമസഭ പലവട്ടം വേദിയായിട്ടുണ്ട്. 1982 ഗവർണർ ജ്യോതി വെങ്കടാചലം പ്രസംഗത്തിന്റെ ഏതാനും ഭാഗം വായിച്ച ശേഷം സഭയിൽ നിന്നും മടങ്ങി. ഇത് വിവാദമായപ്പോൾ മുഴുവനും വായിക്കാത്തതിൽ അപാകതയില്ലെന്ന സ്പീക്കറുടെ റൂളിംഗ്. 1996 ഖുർഷിദ് ആലംഖാന്റെ പ്രസംഗത്തെ ചൊല്ലിയും സമാന പരാതി ഉയർന്നു. മുഴുവൻ പ്രസംഗവും വായിക്കണമെന്ന ഭരണഘടനയിൽ ഇല്ലെന്ന സ്പീക്കറുടെ റൂളിംഗോടെ പ്രശ്നം അവസാനിച്ചു. ഗവർണർ സുഖ്ദേവ് സിംഗ് കാങ് പ്രസംഗത്തിൽ പറയാത്ത കാര്യങ്ങൾ അംഗങ്ങൾക്ക് നൽകിയ പകർപ്പിനുൾപ്പെടുത്തിയെന്നായിരുന്നു 2001 പരാതി. മനഃപൂർവ്വം വായിക്കാതിരുന്നാൽ ഗുരുതര കുറ്റമാണെന്നും ഇവിടെ മനഃപൂർവ്വം വിട്ടുകളഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും സ്പീക്കറുടെ റൂളിംഗ്. 2009 RS ഗവായിയും പ്രസംഗം മുഴുവിപ്പിച്ചില്ല. 2013 സർക്കാർ ജീവനക്കാരുടെ സമരം സംബന്ധിച്ച കാര്യങ്ങൾ ഗവർണർ HR ഭരദ്വാജ് ഒഴിവാക്കിയതും വിവാദമായി. 2018 ജസ്റ്റിസ് P സദാശിവം നയപ്രഖ്യാപനത്തിലെ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ഒഴിവാക്കിയതും ശ്രദ്ധേയമായിരുന്നു. പ്രസംഗം മുഴുവനായി വായിക്കണമോ വേണ്ടയോ എന്ന ഗവർണർക്ക് തീരുമാനിക്കാം. സർക്കാർ അച്ചടിച്ചു നൽകാത്ത കാര്യം ഒരു ഗവർണറും വായിച്ചിട്ടില്ല. ഗവർണർമാർക്ക് അതിന് അധികാരവുമില്ല. പൌരത്വ നിയമത്തിനായി വാദിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കാര്യത്തിലും പുതുചരിത്രം എഴുതുമോ എന്നാണ് ഇനി കാണേണ്ടത്. വിവിയരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. വാർഡ് വിഭജന ബിൽ ഗവർണറെ കാണിക്കാതെ നേരിട്ട് സഭയിലെത്തിക്കും. അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്ന ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കും മുൻപ് ഗവർണറെ കാണിക്കണമെന്നാണ് ചട്ടം. വാർഡ് വിഭജനം അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനം. വാർഡ് വിഭജന ബിൽ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്നായിരുന്നു ബില്ലിന്റെ കരടിനൊപ്പമുള്ള ധനകാര്യ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ തിങ്കളാഴ്ചത്തെ മന്ത്രിസഭാ യോഗം വാർഡ് വിഭജന ബില്ലിന്റെ വിശദാംശങ്ങൾ ചർച്ചയ്ക്കെടുത്തപ്പോൾ അധിക സാമ്പത്തിക ബാധ്യതയുടെ കാര്യത്തിൽ സംശയമുയർന്നു. സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക് നിലപാടെടുത്തപ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു. തുടർന്നാണ് നിയമവകുപ്പിന്റെ ഉപദേശം തേടിയത്. അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്ന ഉപദേശം നിയമവകുപ്പും നൽകി. നഗരസഭകൾ, കോർപ്പറേഷനുകൾ, ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയിൽ അംഗങ്ങൾക്ക് ഓണറേറിയവും സിറ്റിംഗ് ഫീസും നൽകുന്നത് സ്ഥാപനത്തിന്റെ തനത് ഫണ്ടിൽ നിന്നാണ്. അതിനാൽ സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്ന് ബില്ലിനൊപ്പമുള്ള ധനകാര്യ മെമ്മോറാണ്ടം വ്യക്തമാക്കുന്നു. ധനകാര്യ കമ്മീഷനിൽ നിന്ന് ഗ്രാന്റായാണ് പണം ലഭിക്കുന്നത്. അംഗങ്ങളുടെ എണ്ണം കൂടിയാലും ഗ്രാന്റിൽ മാറ്റമുണ്ടാകില്ലെന്നും അതിനാൽ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്നും വ്യാഖ്യാനിച്ചാണ് ബിൽ ഗവർണർക്ക് അയക്കുന്നതിൽ നിന്നും ഒഴിവാക്കുന്നത്. ഓർഡിനൻസ് തടഞ്ഞ ഗവർണർ ബില്ലും തടയുമെന്ന ആശങ്കയും സർക്കാരിനുണ്ടായിരുന്നു. സഭയിൽ ചർച്ച ചെയ്ത് പാസാക്കിയാൽ ഗവർണർ അനുമതി നൽകുമെന്നാണ് സർക്കാർ പ്രതീക്ഷ. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം.
ജനസംഖ്യാ കണക്കെടുപ്പും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കലും തമ്മിൽ ബന്ധമില്ലെന്ന് സംസ്ഥാന സർക്കാർ. എന്നാൽ ജനസംഖ്യാ കണക്കെടുപ്പിനൊപ്പം ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കൽ നടപടി നടത്തുകയോ സഹകരിക്കുകയോ ചെയ്യില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം കേന്ദ്ര സർക്കാരിനെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു. അധ്യാപകരുടെ അനാസ്ഥ മൂലം 6 വയസ്സുകാരൻ നഷ്ടമായത് ഒരു കണ്ണിന്റെ കാഴ്ച. തിരുവനന്തപുരം കവടിയാർ ശബരഗിരി സ്വകാര്യ സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീഹരിയുടെ വലതുകണ്ണിന്റെ കാഴ്ചയാണ് പൂർണ്ണമായും നഷ്ടമായത്. പെൻസിൽ കൊണ്ട് കണ്ണിന് മുറിവേറ്റ കുട്ടിയെ അധ്യാപകർ ആശുപത്രിയിൽ എത്തിക്കുകയോ വിവരമറിയിക്കുകയോ ചെയ്തില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ഇവിടെ റബ്ബർ വെച്ചിട്ട് സ്കെയില് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചപ്പോ തെറിച്ചു കൊണ്ടാണ്. അത് കണ്ണ് വാഷ് ചെയ്യുമ്പോ മാറിക്കൊള്ളുന്നു. സെപ്റ്റംബർ 3-ാം തീയതി ഉച്ചയോടെയാണ് ശ്രീഹരിയുടെ കണ്ണിൽ പെൻസിൽ കൊണ്ട് മുറിവേറ്റത്. അധ്യാപകരോട് പറഞ്ഞപ്പോൾ കണ്ണു കഴുകിയ ശേഷം ക്ലാസ്സിൽ തുടരാനായിരുന്നു നിർദ്ദേശം. തൂവാല വെള്ളം നനച്ച് കണ്ണിൽ തുടയ്ക്കാനും പറഞ്ഞു. വൈകിട്ട് അമ്മ ഗായത്രി സ്കൂളിലെത്തിയപ്പോഴാണ് വിവരമറിഞ്ഞത്. പേരൂർക്കട ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അടിയന്തരമായി കണ്ണാശുപത്രിയിലെത്തിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. എന്നാൽ സമയം വൈകിയതോടെ കണ്ണിൽ ഇൻഫെക്ഷനായി. മ്യൂസിയം പോലീസിൽ അച്ഛൻ കെ സുമേഷ് പരാതി നൽകി. പ്രിൻസിപ്പലും അധ്യാപകരും എത്തി വിഷയം ഒത്തുതീർപ്പാക്കുകയായിരുന്നു. ശ്രീഹരിയുടെ ചേച്ചിയും ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. പരാതിയുമായി മുന്നോട്ട് പോകരുതെന്നും ചികിത്സയ്ക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യാമെന്നും സ്കൂൾ മാനേജ്മെന്റ് വാഗ്ദാനം ചെയ്തതോടെ പരാതി പിൻവലിച്ചു. ചെയർമാനെയാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. ചെയർമാൻ പറഞ്ഞു അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ഡോക്ടർമാരാരെങ്കിലും വേണമെങ്കിൽ പരിചയപ്പെടുത്തരാം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, പ്രിൻസിപ്പളും ക്ലാസ് ടീച്ചറും മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഇതുവരെയും ഈ 4 മാസത്തിനകത്ത് സ്കൂളുകാരും ഞങ്ങളുമായിട്ട് വേറെ ഇതുമില്ല. ഇതിനെ പറ്റിയുള്ള ഇല്ല. 4 മാസം കൊണ്ട് സ്കൂളിൽ പോകാതെ മോൻ വീട്ടിൽ തന്നെ ഉണ്ട്. നഷ്ടമായ കാഴ്ച തിരികെ കിട്ടാൻ വിദഗ്ധ ശസ്ത്രക്രിയ വേണം. ഓട്ടോ ഡ്രൈവറായ സുമേഷിന്റെ തുച്ഛമായ വരുമാനം നിത്യ ചെലവിന് പോലും തികയുന്നില്ല. സഹായം തേടി സ്കൂൾ ചെയർമാനെ സമീപിച്ചപ്പോൾ സഹായിക്കാനാകില്ലെന്നായിരുന്നു മറുപടി. 4 മാസമായി ശ്രീഹരിക്ക് സ്കൂളിൽ പോകാനായിട്ടില്ല. സ്കൂൾ മാനേജ്മെന്റിന്റെ കണ്ണിൽ ചോരയില്ലാത്ത നടപടിയിൽ തകർന്നിരിക്കുകയാണ് ശ്രീഹരിയും കുടുംബവും. ശ്രീഹരി എന്തായിരിക്കുന്നേ? ഇതോ ഇത് കന്നഡ നൂല് മാറ്റി കന്നടച്ച്. ഇതെന്താ എഴുതിയേക്കുന്നത്? ഒന്നും കാണാൻ പറ്റുന്നില്ല. ചില അധ്യാപകരുടെ നോട്ടപ്പിശക് മൂലം ശ്രീഹരിക്ക് മുന്നിൽ ഇരുണ്ടുപോയ വാക്കാണിത്. ഗുരു, അധ്യാപകൻ, ഇങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് എങ്ങനെയാണ് ശ്രീഹരിമാരെ രക്ഷിതാക്കൾ അയക്കുക? ക്യാമറമാൻ അരുൺ പാലോടൊപ്പം VS അനു, News 18, തിരുവനന്തപുരം. VS അനു ചേരുന്ന വിവരങ്ങളുമായി. അനു, ഇത്രയധികം ഉത്തരവാദിത്തരഹിതമായി കാര്യങ്ങൾ നടത്തിയിട്ടും ഇവർ ആദ്യം ഒരു പരാതിയുമായി പോയിരുന്നുവല്ലോ, അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഈ പരാതി പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? രഞ്ജിത്ത്, തീർച്ചയായും ഈ സംഭവം നടന്നത് സെപ്റ്റംബർ 3-ാം തീയതിയാണ്. അന്ന് വൈകിട്ട് തന്നെ തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിൽ ശ്രീഹരിയുടെ അച്ഛൻ സുമേഷ് പരാതി നൽകിയിരുന്നു. പിറ്റേന്ന് സ്കൂൾ അധികൃതരെയും സുമേഷിനെയും പോലീസ് വിളിച്ചു വരുത്തുകയും ചെയ്തു. എന്നാൽ അവിടെ വെച്ചിട്ടാണ് ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളും അധ്യാപകരും അടക്കമുള്ളവർ ഈ സ്കൂളിനെ നാട്ടിക്കരുത്, അല്ലെങ്കിൽ സ്കൂളിൽ ഇപ്പോൾ പരീക്ഷ നടത്താൻ പോവുകയാണ്, താങ്കളുടെ മകളടക്കം ഈ ശ്രീഹരിയുടെ ചേച്ചിയടക്കം ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അവരുടെ പരീക്ഷ മുടങ്ങും, ഏതായിരുന്നാലും ഈ ചികിത്സകൾ തുടരുകയാണല്ലോ, അതിനുവേണ്ട എല്ലാ സഹായവും നൽകാം, അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു കേസുമായി പോകേണ്ട കാര്യമില്ലല്ലോ, കുട്ടിയുടെ കാഴ്ചയിൽ നമുക്ക് ഏറ്റവും ആവശ്യം, അതിന് ഇതെല്ലാവിധ സഹായങ്ങളും നൽകും എന്ന് ഈ പറഞ്ഞ് ഈ വീട്ടുകാരെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഈ പരാതി പിൻവലിപ്പിക്കുന്ന ഒരു സമീപനമാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ പിന്നീട് ഈ കുട്ടിയുടെ വലതുകണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുകയും വീണ്ടും അടിയന്തര ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ വിദഗ്ധ ശസ്ത്രക്രിയകൾ വീണ്ടും വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തപ്പോഴാണ് സുമേഷ് വീണ്ടും സ്കൂൾ മാനേജ്മെന്റിനെയും ബന്ധപ്പെടുന്നത്. ഈ തിരുവനന്തപുരം നഗരത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചപ്പോഴാണ് ഈ ശസ്ത്രക്രിയ വേണമെന്ന നിർദ്ദേശം വെച്ചത്. അങ്ങനെയാണ് വീണ്ടും ഈ മാനേജ്മെന്റ് സമീപിച്ചപ്പോൾ യാതൊരു തരത്തിലും സാമ്പത്തികമായി ഒരു തരത്തിലും സഹായിക്കാനാകില്ലെന്ന് സ്കൂൾ ചെയർമാൻ വ്യക്തമാക്കിയത്. പകരം ഏതെങ്കിലും ഡോക്ടർമാരെ റെഫർ ചെയ്യാം എന്നുള്ളത് അല്ലാതെ സാമ്പത്തികമായി യാതൊരുവിധ സഹായവും നൽകാനാകില്ലെന്ന് ഏറ്റവും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിലപാടിലേക്ക് സ്കൂൾ മാനേജ്മെന്റ്. ഇതോടുകൂടിയാണ്
ശ്രീഹരിയുടെ അച്ഛനും കുടുംബവും ഈ ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. രഞ്ജിത്ത്, അനു, ഇതിന്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് ഒരുപാട് പണം ചിലവാകുമോ? അതിനുള്ള ആസ്തി ഇല്ലാത്ത ഒരാളാണ് അച്ഛൻ എന്ന് മനസ്സിലാകുന്നു. ഇനി എന്താണ് ഇവരുടെ നീക്കം? ഇവർക്ക് സഹായം നൽകാൻ സ്കൂൾ അധികൃതർ പൂർണ്ണമായും നിഷേധം ആ രീതിയിൽ അവരെ അറിയിച്ചിരിക്കുകയാണ്. തീർച്ചയായും രഞ്ജിത്ത്, യാതൊരുവിധ സാമ്പത്തിക സഹായവും ചെയ്യാനാകില്ലെന്ന ഒരു നിലപാടിലാണ് ഈ സ്കൂൾ മാനേജ്മെന്റ് നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ശ്രീഹരിയും ശ്രീഹരിയുടെ അച്ഛൻ സുമേഷ് ഓട്ടോ ഡ്രൈവറാണ്. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വളരെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. അവിടെയാണ് സ്കൂളിൽ വെച്ച് നടന്ന സംഭവം. അതിനുശേഷം ഉണ്ടായ അവിടെ ഈ കുട്ടിക്ക് കണ്ണിന് പരിക്കേറ്റ 2 മണിക്കൂർ കുട്ടിയുടെ അച്ഛൻ ഉമേഷ് ഇപ്പോൾ ടെലിഫോണിലായിട്ടുണ്ട്. ഉമേഷ്, ഇത് ഈ സംഭവം അറിഞ്ഞപ്പോൾ നിങ്ങൾ ഈ സ്കൂൾ അധികൃതരെ സമീപിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ശ്രമിച്ചിരുന്നല്ലോ. ഒരു പരാതിയൊക്കെ ആദ്യം കൊടുത്തിരുന്നു. എന്താണ് അതിന് സംഭവിച്ചത്? ഇപ്പോൾ സ്കൂൾ അവർ പറയുന്നത് എന്താണ്? ഒരു സഹായവും നൽകില്ല എന്ന രീതിയിൽ തന്നെയാണോ? ആ, സ്കൂളിലെ ചെയർമാനുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. അപ്പൊ അവർക്ക് അതിന്റെ ആവശ്യമില്ല, അവർക്ക് ഇങ്ങനെ ഒരു സംഭവമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഏതെങ്കിലും ഡോക്ടർമാർ ഇതാണെങ്കിൽ പുള്ളി പറയാം എന്നാണ് സ്കൂൾ ചെയർമാന്റെ നിലപാട്. ഈ ഇത്രയും ദിവസം ഈ കുട്ടി പിന്നീട് സ്കൂളിൽ പോയിട്ടില്ലേ സുമേഷ്? ഇല്ല, 4 മാസമായിട്ട് ഈ കുട്ടി സ്കൂളിൽ പോയിട്ടില്ല. ഈ വിദഗ്ധ ഡോക്ടർമാരെയൊക്കെ കാണിച്ചിരുന്നോ? ആ, വിദഗ്ധ ഡോക്ടർമാരുടെ നമ്മളെ ഈ ആദ്യത്തെ 4 മാസവും കണ്ണാശുപത്രിയിലായിരുന്നു ചികിത്സ. ഇന്ന് ഈ മാസം 14-ാം തീയതിയാണ് അവസാനത്തെ ചികിത്സയ്ക്ക് വേണ്ടി ചെക്കപ്പിന് കൊണ്ടുപോയത്. അവിടെ വെച്ചാണ് പറഞ്ഞ സെക്കൻഡ് ഒപ്പീനിയൻ ആയിട്ട് അരവിന്ദ് ഹോസ്പിറ്റലിലോ വെല്ലൂരോ കൊണ്ടുപോകണം. ഇവിടുത്തെ പരമാവധി എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അതനുസരിച്ച് ആണ് കിംസിൽ കൊണ്ടുപോയത്. കിംസിൽ കൊണ്ടുപോയപ്പോഴാണ് ഇങ്ങനെ അവന്റെ കൃഷ്ണമണിയിൽ നിന്നും മെയിൻ ഞരമ്പിലോട്ട് വരുന്ന ഭാഗത്ത് ബ്ലഡ് കോട്ടായി കിടപ്പുള്ളതായിട്ട് ഡോക്ടർ പറയുന്നത്. അതിന് വീണ്ടും ഒരു സർജറി വേണമെന്നും. അപ്പോൾ സർജറി ഉണ്ടെങ്കിൽ കാഴ്ച തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ? കാഴ്ച മുഴുവനായിട്ടും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. 50% താഴെ അകത്ത് കിട്ടും. ഇപ്പൊ ഒട്ടുമില്ലാത്തതിൽ ഭാഗികമായ 50% വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. നല്ല ചിലവ് വരെ ശസ്ത്രക്രിയയാണോ അത്? ആ, അത് ചിലവേറെ ശസ്ത്രക്രിയയാണ്. അത് അതിനകത്ത് ഒരു നീഡിൽ പോലെ എന്തോ ഒരു സംഭവം, പെൻസിലാണ് കൊണ്ടെങ്കിൽ അതിന്റെ നിബ് ആയിരിക്കാം ചിലപ്പോ ഉള്ളിൽ കാണുന്നതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് MRI എടുത്താലേ അതിന്റെ കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. MRIക്ക് തന്നെ ഏകദേശം 11,500 രൂപ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നമ്മൾ ആദ്യം ഒരു സുമേഷ് ആദ്യം ഒരു കേസ് കൊടുത്തിരുന്നല്ലോ, ഈ ഒരു പരാതി കൊടുത്തിരുന്നല്ലോ, അത് പിൻവലിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? പരാതി കൊടുത്തപ്പോ ഞങ്ങൾ രണ്ടുപേരെയും സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മകളും ആ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോ ടീച്ചർമാര് പറഞ്ഞെന്ന് പറഞ്ഞാൽ നിലവിൽ ട്രീറ്റ്മെന്റിലല്ലേ കുട്ടി, ആ ചികിത്സ കഴിയുമ്പോഴത്തേക്കും കണ്ണിന്റെ അത് ശരിയാവും, അല്ലെങ്കിൽ അവരെന്തായാണെന്ന് വെച്ചാൽ അതിന്റേതായ വേണ്ട ഇത് സ്വീകരിക്കാം. പരാതിയായിട്ട് മുന്നോട്ട് പോയി സ്കൂളിൽ ഒരു വിഷയമാക്കുന്നതിനെക്കാട്ടി നമുക്കത് എങ്ങനെ തന്നെ ചെയ്തുകൂടെയെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ മോളും പഠിക്കുന്നതായതുകൊണ്ടും ബാക്കി കുട്ടികളുടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട, ഇത് ഓണപരീക്ഷ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിരുന്നു സംഭവം. അപ്പൊ അതെല്ലാം മൊത്തത്തിൽ ബാക്കിയുള്ള പിള്ളേരെയും കൂടെ ബാധിക്കും എന്നുള്ള ഒരു ഇത് വന്നപ്പോഴത്തേക്കാണ് ഞാൻ അങ്ങനെ മകന്റെ ചികിത്സയുടെ ഇതാണെങ്കിൽ ഞാൻ പരാതി പിൻവലിക്കാന്ന് പറഞ്ഞാണ് ആ പരാതി പിൻവലിച്ചത്. അതിനുശേഷം ഇപ്പോഴാണ് രണ്ടാമത് ഞാൻ ചെയർമാനെ സമീപിക്കണം. അപ്പോഴാണ് ചെയർമാൻ ഇനിയും സാധിക്കില്ല, അവർ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്മാറിയത്. സാധിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് എപ്പോഴെങ്കിലും സ്കൂൾ അധികാരികളുമായി ബന്ധപ്പെട്ടിരുന്നോ എന്തെങ്കിലും തരത്തിലുള്ള? അവരാരും പിന്നീട് ഈ വിഷയത്തെ കുറിച്ച് അതിനെ പറ്റി അന്വേഷിക്കുകയോ എന്തായെന്നോ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇത്. അപ്പോൾ ഇനി എന്താണ് സുമേഷ് അടുത്ത നടപടി എന്താണ് സ്വീകരിക്കാൻ പോകുന്നത്? അടുത്ത നടപടിയായിട്ട് നമ്മളിപ്പോ ഇന്നലെ തന്നെ ബാലാവകാശ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ഹരിദാസ് മുഖാന്തരം ബാലാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി മനുഷ്യാവകാശ കമ്മീഷനിൽ കൂടെ ഒരു പരാതി കൊടുക്കാനും വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് കണ്ട് ഒരിത് കൊടുക്കാനും വേണ്ടിയാണ് ഇരിക്കുന്നത്. എത്രയും വേഗം ചികിത്സ കൊടുക്കേണ്ട ഒരു അവസ്ഥയും കൂടി ഉണ്ടല്ലോ അല്ലേ? ആ, എത്രയും വേഗം ചികിത്സ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. കുട്ടിയുടെ അച്ഛൻ സുമേഷാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികരിച്ചത്. അനു, ഇത്തരത്തിലാണ് കാര്യങ്ങൾ. അവരെന്തായാലും ബാലാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ സമീപിക്കാൻ പോകുന്നു, സർക്കാരിനെയും സമീപിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ സ്കൂൾ അധികാരികളുമായി ബന്ധപ്പെട്ടിരുന്നോ നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ? അവരെന്തെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ടോ?
തീർച്ചയായും രഞ്ജിത്ത്, നമ്മൾ ഈ സ്കൂളിന്റെ ചെയർമാനെ ഫോണിൽ ബന്ധപ്പെട്ടു. പക്ഷേ എന്നാൽ അദ്ദേഹത്തെ ഫോണിൽ ലഭിച്ചില്ല. പകരം ഈ സ്കൂളിലെ ഒന്ന് രണ്ട് അധ്യാപകരുമായി സംസാരിച്ചിരുന്നു. അവരെല്ലാം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം ഇത് ആരെങ്കിലും ഈ പെൻസിൽ കൊണ്ട് ആരെങ്കിലും കുത്തി മുറിവേൽപ്പിച്ചൊന്നുമല്ല, ഇത് ഈ ശ്രീഹരിയുടെ കയ്യിൽ നിന്ന് തന്നെ സംഭവിച്ച ഒരു കാര്യമാണ്. പക്ഷേ അവിടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അനാസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ അടിയന്തരമായി സ്കൂളിൽ എത്തിക്കാനോ അതിനുള്ളൊരു നടപടിയിലേക്ക് സ്കൂളിന് പോകാൻ കഴിഞ്ഞില്ല എന്ന ഒരു വീഴ്ച സ്കൂളിന്റെ ഭാഗത്തു നിന്നുകൊണ്ടായി. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഈ സ്കൂൾ സംഭവം പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഈ കുട്ടിയുടെ അച്ഛൻ കൊടുത്ത പരാതി പിൻവലിപ്പിക്കുകയും അതിന് കുട്ടിക്ക് എല്ലാവിധ ചികിത്സാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും അതിനുശേഷം നിലപാട് മാറ്റുകയും ചെയ്ത സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടിയാണ് യാതൊരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്. കാരണം ഒരു 6 വയസ്സുകാരനാണ്, 1-ാം ക്ലാസ്സുകാരനാണ്, നല്ല രീതിയിൽ പഠിക്കുന്ന വളരെ സ്കൂളിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയുടെ വലതുകണ്ണിന്റെ കാഴ്ചയാണ് ഇപ്പോൾ പൂർണ്ണമായി ഇപ്പോൾ അടഞ്ഞിരിക്കുന്നത്. ഒരു 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 തുണ്ട് പ്രകാശം പോലും കാണാൻ കഴിയാത്ത തരത്തിലേക്ക് ഒരു കുട്ടിയുടെ കാഴ്ച മാറുന്നൊരു സാഹചര്യം. അവിടെ അധ്യാപകർക്കുണ്ടായ അനാസ്ഥ, അവിടെ സ്വാഭാവികമായും ഒരു മാനുഷിക പരിഗണന വെച്ച് ഈ കുട്ടിക്ക് തുടർ ചികിത്സ നൽകാൻ ഒരു സഹായം എങ്കിലും സ്കൂളിന്റെ ഭാഗത്തും ഉണ്ടാകേണ്ടിയിരുന്നു. ആ ഒരു നിലപാട് സ്കൂളിന്റെ ഭാഗത്തും ഉണ്ടായില്ല എന്ന ഏറ്റവും അങ്ങേറ്റം മനുഷ്യരഹിതമായ ഒരു നടപടിയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെയും സ്കൂൾ അധികൃതരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ സ്കൂളിലെ ഒന്ന് രണ്ട് അധ്യാപകരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് തീർച്ചയായും ഈ കുട്ടിയുടെ കണ്ണ് കഴുകി വന്ന് ക്ലാസ്സിലിരിക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം ഈ ആദ്യം പറഞ്ഞത് ഈ സ്കെയിൽ കൊണ്ട് കണ്ണിൽ ചെറിയൊരു മുറിവേറ്റു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി എല്ലാ കുട്ടികളോടും പറയുന്നത് പോലെ കണ്ണ് കഴുകിയിട്ട് വന്നിരിക്കൂ എന്നൊരു നിർദ്ദേശമാണ്. പക്ഷെ അവിടെ ഈ വിഷയത്തിന്റെ കണ്ണിനകത്ത് പരിക്കേറ്റ ഒരു കുട്ടിയുടെ അവസ്ഥ അതിന്റെ ഗൗരവത്തോടെ കാണുന്നതിൽ തീർച്ചയായും അധ്യാപകർക്കൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനുശേഷം ഈ കുട്ടിയുടെ മാതാപിതാക്കൾ വിവരം അറിയിക്കാം, അവിടെയും അറിയിച്ചിട്ടില്ല. വൈകിട്ട് 3:30 അമ്മ ഗായത്രി സ്കൂളിലെത്തുമ്പോഴാണ് സ്വീകരിക്ക് ഇങ്ങനെ പരിക്കേറ്റ വിവരം അറിയുന്നത്. തുടർന്നാണ് പേരുക്കട ഹോസ്പിറ്റലിലും അവിടെ നിന്ന് കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചാണ് ഇൻഫെക്ഷൻ ആയി ഈ കുട്ടിയുടെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. രഞ്ജിത്ത്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഒരു 6 വയസ്സുകാരന്റെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു സംഭവത്തിൽ ഒരു സ്കൂൾ മാനേജ്മെന്റ്, ഇത്രയും വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്, ആ സ്കൂളിൽ സാമ്പത്തികമായി പ്രവർത്തിക്കേണ്ടതല്ല ഇത്തരം വിദ്യാലയങ്ങൾ. തീർച്ചയായും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു അവരുടെ കൂടെയാണ് ആ സ്കൂള്. ഈ രക്ഷിതാക്കൾ വളരെ വിശ്വാസത്തിലാണ് ഇത്തരം സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞുവിടുന്നത്. അവരുടെ കാര്യത്തിൽ ഒരു മാനുഷിക പരിഗണന ഈ സ്കൂളിന്റെ മാനുഷിക പരിഗണന സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ കുട്ടിയുടെ അച്ഛൻ, ഈ കുട്ടിയുടെ കുടുംബം സാമ്പത്തികമായി മെച്ചപ്പെട്ടതല്ല, അത് അവിടെ ഉണ്ടായ ഒരു അനാസ്ഥ കാരണം തന്നെയാണ്. അധ്യാപകർ ഈ കാര്യം തിരിച്ചറിഞ്ഞ് അതിനെ ചികിത്സിക്കാൻ വൈകി, അതിൻ്റെ ഫലമായാണ് ആ കുട്ടിക്ക് ഭാഗികമായി കാഴ്ച നഷ്ടപ്പെട്ടത്. അതിന് പരിഹാരമുണ്ടാകേണ്ടതുണ്ട്. ഏതായാലും ആ അച്ഛനും ആ കുടുംബവും ആ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു. ബാലാവകാശ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുന്നു. അധികൃതരിൽ നിന്ന്, സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് അവർക്ക് നീതി കിട്ടുമെന്ന പ്രതീക്ഷ ആ കുടുംബത്തിനുണ്ട്. അച്ഛൻ, കുട്ടിയുടെ അച്ഛൻ കെ സുമേഷും നമ്മളോട് പ്രതികരിച്ചിരുന്നു. ശബരിമല സ്കൂൾ ചെയർമാനെ അടക്കം ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ അവരാരും ഇത്തരത്തിൽ നമ്മോട് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അനുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മുത്തൂറ്റ് ഉൾപ്പെടെയുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് മിനിമം വേതനം പ്രഖ്യാപിച്ച സർക്കാർ. വിവിധ തസ്തികകളിൽ DA അടക്കം 13,400 രൂപ മുതൽ 33,750 രൂപ വരെയാണ് ശമ്പളം നിശ്ചയിച്ചിട്ടുള്ളത്. മുത്തൂറ്റിലെ ജീവനക്കാരുടെ സമരമാണ് ഈ മേഖലയിൽ കുറഞ്ഞ ശമ്പളം പ്രഖ്യാപിക്കാൻ ഇടയാക്കിയത്. നിലവിൽ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരമാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ ശമ്പളം നിശ്ചയിച്ചിരുന്നത്. ഇതിനാണ് സർക്കാർ വിജ്ഞാപനത്തോടെ മാറ്റം വന്നത്. ഏറ്റവും കുറഞ്ഞ ശമ്പളം ലഭിച്ചിരുന്ന ക്ലീനർ, സ്വീപ്പർ, ഹൗസ് കീപ്പിംഗ് അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് DA അടക്കം 13,400 രൂപയാണ് കുറഞ്ഞ ശമ്പളം. ക്ലർക്ക്, ജൂനിയർ ക്ലർക്ക്, ജൂനിയർ അസിസ്റ്റന്റ്, കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവുമാർ തുടങ്ങിയ തസ്തികയിലുള്ളവർക്ക് കുറഞ്ഞ ശമ്പളം DA അടക്കം 17,000 രൂപയായി ഉയരും. ബ്രാഞ്ച് മാനേജർ, ഓപ്പറേഷൻ ഹെഡ് തുടങ്ങിയ തസ്തികകളിൽ 23,750 രൂപയാണ് ഏറ്റവും കുറഞ്ഞ വേതനം. 2,000 രൂപ മുതൽ 10,000 രൂപ വരെയാണ് ശമ്പള വർധനവ്. ജീവനക്കാർക്ക് ലഭിക്കേണ്ട വാർഷിക വർധനവ് സംബന്ധിച്ചും വിജ്ഞാപനത്തിൽ വ്യവസ്ഥയുണ്ട്. 2016 സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലെ വേതനം സംബന്ധിച്ച് കരട് തയ്യാറാക്കിയത്. എന്നാൽ സ്വകാര്യ ധനകാര്യ സ്ഥാപന ഉടമകൾ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയതിനാൽ നിയമമായില്ല. മുത്തൂറ്റ് ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് ഹൈക്കോടതി തന്നെ കരടിലെ ചില നിർദ്ദേശങ്ങൾ ഒഴിവാക്കി വേതന വ്യവസ്ഥ നടപ്പാക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ന്യൂസ് 18, തിരുവനന്തപുരം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.